അനീഷ് എന്ന കർഷകന്റെ 400-ലധികം വാഴകളാണ് കെ സി ബി കാർ വെട്ടി നശിപ്പിച്ചത്. മൂവാറ്റുപുഴയിലാണ് ഒരു വാഴ കർഷകന്റെ 4 ലക്ഷം രൂപ വില മതിക്കുന്ന വാഴത്തോട്ടത്തിലാണ് ഈ വാഴകളാകെ വെട്ടി നശിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ അധ്വാനത്തിന് ഒരു വിലയും കൽപ്പിച്ചില്ലല്ലോ നീ. ഹൈ ടെൻഷൻ ലൈൻ കടന്നു പോകുന്നുണ്ട്. അതിന്റെ താഴെയാണ് ഈ വാഴക്കൃഷി ഉണ്ടായിരുന്നത്. അതിന് ഈ ലൈനിന് തടസ്സം ഉണ്ടാകുന്നു എന്ന കാരണം പറഞ്ഞാണ് ഈ കണ്ണിൽ ചോരയില്ലാത്ത നടപടി. വാർത്തയ്ക്ക് പിന്നാലെ തന്നെ സംഭവത്തിൽ വിശദീകരണം തേടിയിട്ടുണ്ട് എന്നും പരിശോധിച്ച ശേഷം നടപടിയെടുക്കുമെന്നാണ് വൈദ്യുതി മന്ത്രി നമ്മളോട് പറയുകയും ചെയ്തത്. ഈ രാജ്യത്ത് നടക്കുന്ന യാതൊരു സംഭവവികാസങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയില്ലോ സുഹൃത്തെ. ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇത് ഇവരുടെ വിഷമമാണ്. ഇതിനകത്ത് കെ എസ് ഇ ബിയുടെയും ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. എന്നാലും അവരൊന്നും പറഞ്ഞോ, നമുക്കൊരു മുന്നറിയിപ്പ് വരുവാണെങ്കിൽ നമ്മളെ കൊലച്ച വഴിക്ക് പിന്നെ കൂമ്പില്ലല്ലോ. ആ കയ്യം കൊടുത്ത് കളഞ്ഞാൽ മതി. കാരണം വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവിയിൽ വേദം മോതിയിട്ട് കാര്യമില്ലെന്നൊരു ചൊല്ലുണ്ട്, നീ കേട്ടിട്ടുണ്ടോ? കൃഷിക്കാരന് മാത്രമല്ല, ഏതൊരാൾക്കും ഈ കാഴ്ച കാണുമ്പോൾ വിഷമം തോന്നും. ആ കൃഷിയുടെ വിളവെടുപ്പിന് ഏതാനും ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഇത്തരത്തിൽ 400-ലധികം വാഴകൾ കെ സി ബി ഒരു മുന്നറിയിപ്പ് നൽകാതെ വെട്ടി നശിപ്പിച്ചത്. നേരായുള്ളൊരു നാട്ടുകഥ.